അഭിമാനമായി കാസർഗോഡ് ജില്ലാ ഫിംഗർ പ്രിന്റ് ബ്യൂറോ. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ജില്ലയിലെ മൂന്നിടങ്ങളിലായി നടന്ന മോഷണ കേസുകളിലെ പ്രതികളെയാണ് പോലീസ് വിരലടയാള വിദഗ്ധരുടെ സഹായത്തോടെ കണ്ടെത്തിയത്. This news sponsored by ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. ജൂൺ 2 ബേക്കൽകോട്ടയിലെ ക്ഷേത്രത്തിലും 13 കാസർഗോഡ് BEM ഹയർ സെക്കൻഡറി സ്കൂളിലും 15 ഉദമ ജുമാ മസ്ജിദിലും നടന്ന മോഷണങ്ങളിലാണ് വിരലടയാള വിദഗ്ധരുടെ ശാസ്ത്രീയമായ കണ്ടെത്തലിലൂടെ പോലീസ് പ്രതികളെ പിടികൂടിയത്. ഇതിൽ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന 2 മോഷണങ്ങൾക്ക് പിന്നിലും ഒരാൾ തന്നെയാണെന്നതും വ്യക്തമായി. ഒരു കുറ്റകൃത്യം നടന്നുകഴിഞ്ഞാൽ അവിടെയുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നത് ഒരു കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെ ആവശ്യമാണ്. അതിലൊരു പ്രധാന പങ്കുവഹിക്കുന്ന വിഭാഗമാണ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ. കൃത്യം നടന്ന സ്ഥലത്തെ വിരലടയാളങ്ങളും മറ്റും ശേഖരിച്ച് അത് കേരളത്തിലെയും ഇന്ത്യയിലെയും കുറ്റവാളികളുടെ വിരലടയാളവുമായി ഒത്തുനോക്കിയാണ് വിവരശേഖരണം നടത്തുന്നത്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ കുറ്റവാളികളുടെയും വിരലടയാളങ്ങൾ നാഫിസ് അഥവാ നാഷണൽ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്ന ഡാറ്റാബേസിൽ സമയാസമയങ്ങളിൽ പുതുക്കിക്കൊണ്ടിരിക്കും. രാജ്യത്തെവിടെയെങ്കിലും കണ്ടെത്തിയ വിരലടയാളം ഈ ഡാറ്റാബേസിൽ നൽകിയാൽ സമാന വിരലടയാളം കണ്ടെത്താനാവുകയും അതുവഴി അതിന്റെ ഉടമയുടെ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും. കാസർഗോഡ് BEM സ്കൂളിൽ നിന്ന് ലഭിച്ച വിരലടയാളം പരിശോധിക്കുകയും നാഫിസിൽ അതിന് സമാനമായത് ലഭിക്കുകയും ആ ഫിംഗർ പ്രിന്റ് കർണാടകയിലെ ഹരിപുര പോലീസ് സ്റ്റേഷനിൽ 2016 നടന്ന മറ്റൊരു മോഷണക്കേസിലെ പ്രതിയുടേതാണെന്ന് മനസ്സിലാക്കുകയും അതിലൂടെ പ്രതിയെ തിരിച്ചറിയുകയുമായിരുന്നു. ഉദമ ജുമാ മസ്ജിദിൽ നടന്ന മോഷണത്തിലെ പ്രതിയുടെ വിരലടയാളം ബേക്കൽകോട്ടയിലെ ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തിന്റെ വിരലടയാളവുമായി ഒത്തുപോവുകയും അതിലൂടെ 2 മോഷണങ്ങളും നടത്തിയത് ഒരാൾ തന്നെയാണെന്ന് മനസ്സിലാക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ കാസർഗോഡ് പോലീസിന്റെ കുറ്റാന്വേഷണ രംഗത്ത് വിലമതിക്കാനാകാത്ത സംഭാവനകളാണ് ജില്ലാ ഫിംഗർ പ്രിന്റ് ബ്യൂറോ നൽകി വരുന്നത്. വിരലടയാള വിദഗ്ധരായ പി നാരായണൻ, ഇ അക്ഷയ്, ആർ രജിത, CPOമാരും ഫോട്ടോഗ്രാഫർമാരുമായ അഖിൽ, ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് കാസർഗോഡ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥർ. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.